ഒന്ന് പുറത്തു പോയ ഈ ഇടയായി വായനയും പഠിത്തം ഒന്നും ഇല്ലേ എന്നുള്ള ചോദ്യവും. പിന്നെന്താ, നിനക്ക് ചില മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനൊന്നും ഇല്ലമ്മേ. നീ മദ്യം കഴിച്ചിട്ടുണ്ടോ? അമ്മ എന്തായി പറയണത്? നിന്റെ അമ്മയ്ക്ക് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അമ്മേ, ഞാൻ രതീഷിന്റെ മുറിയിലേക്ക് പോയപ്പോ അവിടെ അവൻ വയറിന്റെ അസുഖത്തിന് മേടിച്ചു വെച്ചിരുന്ന അരിഷ്ടം ഞാൻ കുറച്ചെടുത്ത് കഴിച്ചു. അതിനൊരു സ്മെല്ലുണ്ട്, അതായിരിക്കും. അയ്യോ അണ്ണനോ, അണ്ണൻ എങ്ങോട്ട് പോന്നു? എന്നെ അവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് അണ്ണൻ പിന്നെ വന്നേയില്ല. ഞാൻ വരാറായോടി, കുഴപ്പം വല്ലതും ഉണ്ടാക്കിയോ? അണ്ണൻ എന്നെ എപ്പോഴും സംശയ, ഞാൻ ഇനി ഒരു കുഴപ്പം ഉണ്ടാക്കില്ലണ്ണ. ഓ പിന്നെ നിനക്ക് അവിടെ സുഖമാണോ? വളരെ സുഖവാ അണ്ണന്, നൂറ് നന്ദി. കഴിഞ്ഞ മാസം നിനക്ക് എത്ര രൂപ ശമ്പളം തന്നു? 1500 രൂപ. എന്റെ അള്ളോ, ഇത്രയും ശമ്പളം നിനക്ക് ഇതിനു മുമ്പ് എവിടെന്നെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാക്കാതെ നല്ല കുട്ടിയായിട്ട് അവിടെ തന്നെ അങ്ങനെ പറ്റിക്കൂടി നിന്നോ. അണ്ണൻ അങ്ങോട്ട് വരുന്നില്ലേ? ഞാൻ ഇപ്പം വരുന്നില്ല, വേറെ വഴിക്ക് പോവുക. എന്നാ പിന്നെ കാണാം. അണ്ണ, അണ്ണന് പൈസ വല്ലതും വേണോ? നിന്റെ കൈ പൈസ ഇരിക്കുന്ന ഇത്തിരി തരാം, എന്റെ സ്വന്തം പൈസയാ. അല്ലാതെ മാർക്കറ്റിൽ പോവാൻ തന്നതിന്ന് വെട്ടിച്ചാലല്ലോ. പോ അണ്ണ, എനിക്ക് ആവശ്യത്തിന് ശമ്പളം തരുമ്പം ഞാൻ എന്തിനു വെട്ടിക്കണം? എന്നാ നീ പൊയ്ക്കോ, ഞാൻ അടുത്തൊരു ദിവസം അങ്ങോട്ട് വരാം. ലതികേ, ലതികേ, നീ ഇനി എഴുന്നേറ്റില്ലേ? എന്നും വെളുപ്പിന് എഴുന്നേക്കുന്നവർക്ക് എന്ത് പറ്റി? ലതികേ, ലതികേ, നീ ഇനി എഴുന്നേറ്റില്ലേ? കാണേണ്ടി വന്ന അമ്മ തകർന്നുപോയി. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ജോലിക്കാരിയെ പിരിച്ചുവിട്ടു. മകനത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അമ്മയോട് വാശിയും വൈരാഗ്യമാണ് മകന് തോന്നിയത്. തെറ്റുകളിൽ നിന്ന് വീണ്ടും തെറ്റുകളിലേക്ക് പോയി. എന്താ ചായ കുടിക്കാത്തത്? അമ്മ എന്നോട് ചോദിക്കാതെ അവൾ എന്തിനാ പറഞ്ഞു വിട്ടത്? അവൾ നിന്റെ ആരാടാ? എടാ ആരാന്ന്? സ്വന്തം മകന്റെ ജീവിതം തകർന്ന് നോക്കിക്കൊണ്ട് നിൽക്കാൻ ഒരമ്മയ്ക്കും കഴിയില്ല. നിന്റെ അച്ഛൻ മരിച്ചു, നീ അമ്മയെ കൂടെ കൊന്നിട്ട് നീ നിന്റെ തോന്നിയാസം പോലെ ജീവിച്ച, ദൈവമേ എന്തൊരു അനുഭവമായത്. ആ
ഇതാര് ജീവനോ? വരൂ. ഞാൻ പലതവണ ഫോൺ ചെയ്തിട്ടും ജീവൻ വന്നില്ല. ഇപ്പോഴെങ്കിലും ഇങ്ങോട്ടൊന്ന് വരാൻ തോന്നിയല്ലോ. എനിക്ക് ശിബാനിയെ കാണണമെന്ന് പെട്ടെന്നൊരു തോന്നൽ, അതുകൊണ്ടിങ്ങ് പോന്നു. എന്താ കുടിക്കാൻ വേണ്ടത്? അല്പം ഹോട്ട് എന്തെങ്കിലും എടുക്കട്ടെ. അമേരിക്കയിൽ നിന്നും കൊണ്ടുവന്ന ബ്രാൻഡുകളൊക്കെ ഉണ്ട്. ശിവാനി തരുന്നത് ഞാൻ സ്വീകരിക്കും. ശിവാനിയുടെ അമേരിക്കൻ ജീവിതത്തെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ഞാൻ കഴിഞ്ഞ കാല ജീവിതത്തെ കുറിച്ച് ഓർക്കാറില്ല, അതുകൊണ്ട് തന്നെ ആരോടും പറയാറുമില്ല. എന്തിനൊക്കെ പറയണം, ഇനിയും മുന്നോട്ടുള്ള ജീവിതത്തെ കുറിച്ച് മാത്രമേ ചിന്തിക്കാറുള്ളൂ. അപ്പോ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്ന ഒരാളായി കണക്കാക്കട്ടെ. വിരോധമില്ല, സ്ത്രീ പുരുഷന്റെ അടിമയല്ല. സ്വന്തം ഇഷ്ടം അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം സ്ത്രീക്കുണ്ട്. എനിക്ക് സമ്മതം.